നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമ്മൾ ഈ ഔപചാരിക വിദ്യാഭ്യാസവും അനൗപചാരിക വിദ്യാഭ്യാസവും നേടിയ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ചും രാഷ്ട്രീയമായൊരു വൈകാരികത ഇളക്കിവിടാൻ ഇവർക്ക് ആരിൽ ആർക്ക് പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. പ്രത്യേക ദിശയിൽ പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഇന്ത്യൻ ചുറ്റുപാടിൽ ഔപചാരിക വിദ്യാഭ്യാസത്തെക്കാൾ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്നത് അനൗപചാരിക വിദ്യാഭ്യാസം. ഇതിന് കാരണം വിദ്യാഭ്യാസം രൂപപ്പെടുന്നത് അനൗപചാരികമായ വിദ്യാഭ്യാസം മാത്രം കൈമുതലുള്ള ഭരണാധികാരികളെ മുകളിലിരുത്തിക്കൊണ്ടാണ്. ഔപചാരികമായി വിദ്യാഭ്യാസമുള്ള ഒരുവൻ ഔപചാരികമായ ആ വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങളില്ലാത്ത ഒരുവൻ്റെ കീഴിലാണ് ഇന്ന് നിൽക്കുന്നത്. മാത്രവുമല്ല, ഔപചാരിക വിദ്യാഭ്യാസത്തെ തെറ്റാണെന്ന് സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്ത് വളർന്നവരിലൂടെയാണ് അത് നിലനിൽക്കുന്നത്. ആഴം മനസ്സിലായോ എന്നറിയില്ല. സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആരംഭത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയം എടുത്താൽ ബ്രിട്ടനോട് സമരം ചെയ്തവരിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം രൂപപ്പെട്ടത്. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, പിന്നെ വല്ലഭായി പട്ടേൽ, ആ സമകാലിക രാഷ്ട്രത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തത് ഇന്ത്യയിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെ അംഗീകരിച്ചല്ല. എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് അവർ നടത്തിയ സമരത്തിൻ്റെ വലിപ്പം ആശ്രയിച്ചാണ്. അതായിരുന്നു അവർ മുമ്പിൽ വെച്ച ആദർശം. ബ്രിട്ടന്റെ ഭരണത്തിനെതിരെ ബ്രിട്ടനേക്കാൾ നമ്മെ ഭരിക്കാൻ യോഗ്യരായ ഒരുവരെ നമ്മൾ തയ്യാറെടുപ്പിച്ചിരിക്കുന്നു. ഇനി ബ്രിട്ടന്റെ ഭരണം വേണ്ട എന്നല്ല അന്ന് പറഞ്ഞത്. ഈ ഭരണ നൈപുണ്യം തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നില്ല. ഒരു വിദേശ ശക്തിയെ പുറത്താക്കണം എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. മനസ്സിലായി. വിദേശ ശക്തിയെ പുറത്താക്കുമ്പോഴും വൈദേശികങ്ങളായിരിക്കുന്നവയ്ക്ക് മുഴുവൻ പ്രാധാന്യവും നമ്മൾ കൊടുത്തു. അന്നു മുതൽ ഇന്നു വരെ ആരെല്ലാം എസ്റ്റാബ്ലിഷ്മെന്റിനെ എപ്പോഴെല്ലാം നിഷേധിക്കുന്നുവോ ആ നിഷേധമാണ് മാറി മാറി ഭരണമായി മാറുന്നത്. അത് പാർട്ടികൾ നേതാക്കൾ എന്നുള്ളതിനപ്പുറത്ത് ജനത തന്നെയും അങ്ങനെ ഒരു ധ്രുവീകരണം വരുന്നുണ്ട്. അതുകൊണ്ടാണ് മാറി മാറി പരീക്ഷിക്കുക എന്നൊക്കെ. നമ്മുടെ ജനങ്ങളുടെ വികാരത്തിനകത്ത് എതിർക്കുന്നതിനെ ഭരിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്നൊരു അന്ധസത്ത കലർന്നുപോയില്ലേ എന്ന് മനഃശാസ്ത്രപരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിയാണ് സ്വാമിജി. അപ്പോൾ ഈ തലത്തിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിന് വിധേയരായ ആദ്യകാല ആളുകൾ ഒരു വിഷയത്തെ സമഗ്രമായി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നിഷേധം കുറയാനിടയുണ്ടായിരുന്നു. ഔപചാരിക വിദ്യാഭ്യാസത്തെ മലീമസമാക്കുകയും തകർത്തെറിയുകയും അനൗപചാരിക വിദ്യാഭ്യാസത്തിന് എല്ലാ മതങ്ങൾക്കും എല്ലാ രാഷ്ട്രീയത്തിനും എല്ലാ കക്ഷികൾക്കും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും മേയാനിടം നൽകുകയും വൈകാരികതയ്ക്ക് പറ്റിയ സാധനങ്ങൾ അവിടെ കുത്തിനിറയ്ക്കുകയും ചെയ്തതിലൂടെ പ്രായഭേദമന്യേ ഇന്ത്യൻ ജനത നേടിയ ഒരു അനൗപചാരിക വിദ്യാഭ്യാസം ഇന്നുണ്ട്. ഐൻസ്റ്റൈനെ ഇന്ത്യൻ ജനത അറിഞ്ഞൊന്നും വരില്ല. ജനതയ്ക്ക് കാര്യമില്ല. മനസ്സിലായി. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ ഒരു ക്ഷുദ്ര സാഹിത്യകാരനെ നമ്മൾ അറിയാതിരിക്കില്ല.
ലോകോത്തരന്മാരായ ശാസ്ത്രകാരന്മാരെ നമ്മൾ അറിഞ്ഞെന്ന് വരില്ല. നമ്മുടെ കാലഘട്ടത്തിൽ വികാരോജ്വലമായി പ്രസംഗിച്ച ഒരു പള്ളിയിലച്ഛനെയോ സന്യാസിയോ നമ്മൾ ആരാധിക്കാതെ പോകില്ല. ആ നിഷേധത്തോടൊരു തരം ആരാധന രൂപാന്തരപ്പെട്ടു വരും. ഇപ്പം ഞാനൊരു സാമൂഹ്യ രംഗത്തറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായിരിക്കുന്നതിൻ്റെ ഇരട്ടിയാണ് സാമൂഹ്യ പ്രവർത്തകനും മതനേതാവും കൂടാകുന്നത്. അതിൻ്റെ സ്വാധീനം വളരെ വലുതാണെന്ന് സാരം. സന്യാസിയായ സാമൂഹ്യ പ്രവർത്തകൻ, മനസ്സിലായില്ല, സന്യാസിയായ രാഷ്ട്രീയ പ്രവർത്തകൻ, സന്യാസിയായ രാഷ്ട്രീയക്കാരൻ, സന്യാസിയായ വിപ്ലവകാരി, സന്യാസിയായ തീവ്രവാദി, പറഞ്ഞ മനസ്സിലായി, മനസ്സിലായി സ്വാമിജി. ആ ഞാൻ കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ എൻ്റെ ഞാനൊന്ന് പ്രത്യക്ഷപ്പെട്ടാൽ തന്നെ ഒരു 1000 പുസ്തകം വായിച്ച അറിവ് അനൗപചാരികമായി ജനതയിൽ കയറിക്കൂടും. ഇല്ലെന്നൊക്കെ ഭംഗിയായി പറഞ്ഞാലും അവർ വായിച്ചതിന് ആയി ചേർത്ത് വെച്ചിട്ടെങ്കിലും കാണുമല്ലേ സ്വാമിജി? തീർച്ചയായും. അപ്പോൾ ഒരു ആ അറിവൊക്കെ മൊത്തം വരുമല്ലോ അല്ലേ? ഇങ്ങനെ ഓരോ രാഷ്ട്രീയ നേതാവും ഓരോ പ്രസ്താവനയുമായി വരുന്നതിന് മുമ്പ്, ആ പ്രസ്താവന ഇറക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം ഹോംവർക്ക് ചെയ്ത് ആലോചിച്ച് ഒരു ജനതയുടെ വിദ്യാഭ്യാസത്തിലാണ് ഞാനിത് കടത്തിവിടുന്നത് എന്ന് ആലോചിച്ചിട്ട് വേണം വാക്ക് പറയാൻ. അത് ഒരിടത്തും മുള്ളും മുനയും വെച്ച് വർത്തമാനം ഉണ്ടാവരുത്. ആരെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും. അങ്ങനെ എഴുതാൻ അറിയില്ലെങ്കിൽ എഴുതി കൊടുക്കുന്നവൻ ഉദ്ദേശങ്ങൾ കാണും. അത് തിരിച്ചറിയാനെങ്കിലുമുള്ള വളർച്ച വേണം. അത് വായിക്കുന്നവർക്ക്, പലപ്പോഴും നമ്മുടെ ഭരണാധികാരികളായിട്ടുള്ളവർ കേന്ദ്രത്തിലായാലും സ്റ്റേറ്റുകളിലായാലും സെക്രട്ടറിമാർ എഴുതി കൊടുക്കുന്നതാണ് വായിക്കുന്നത്. സമയക്കുറവ് എന്ന വേചന അറിയില്ല എന്നുള്ളതും ചിലപ്പോഴെങ്കിലും കാര്യമാണ്. അങ്ങനെ ഒരു ഭരണാധികാരി പണ്ട് എറണാകുളത്ത് വെച്ച് വായിച്ചതായിട്ടൊരു ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് LBS എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ലായിരുന്നു. ചോദിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. വെള്ളത്തിൻ്റെ അളവാണ് അദ്ദേഹം വായിച്ചത്. ഇത്ര പൗണ്ട് വെള്ളമെന്നാണ്, ലക്ഷക്കണക്കിന് പൗണ്ട് വെള്ളമെന്നാണ് അന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്നത് ഒരു IASകാരനാണ്, യന്ത്രമൊക്കെ എഴുതിയ മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നാണ്, വേദിയിലല്ല ഓഡിയൻസിലുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ മുമ്പിൽ വന്ന് കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത് ALBS എന്നാണ്, LBS എന്നും അല്ല വായിച്ചത്. പൗൺസ് എന്നുള്ളതിന് ALBS ഒരു പക്ഷേ അന്ന് രേഖപ്പെടുത്തിയ റെക്കോർഡുകളൊക്കെ ഉണ്ടായേക്കും. ഇപ്പം ഇയാളുടെ ഒരു ആത്മഗതം അടുത്തിരുന്ന ഇയാളിനോട് പറഞ്ഞത് ഉണ്ട്, എന്താ ഇവൻ വായിച്ചൊപ്പിക്കുന്നത്? ഇവൻ കാരണം ഈ വിവരദോഷി പദം ഉപയോഗിച്ചത് കുറച്ചുകൂടെ മോശമായ പദമാണ്, അത് ഞാൻ പറയുന്നില്ല. തൻ്റെ മേലുള്ളൊരു ഭരണാധികാരി എന്നുള്ള ബഹുമാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് അത്. മലയാറ്റൂർ രാമകൃഷ്ണൻ ആയതുകൊണ്ട് തുടർന്ന് ഇയാളെ വെച്ച് മുതലെടുത്തോന്നറിയില്ല. കാരണം സാധ്യത കുറവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് ചിന്തിക്കാം. പാരമ്പര്യം ജാതീയമോ മതപരമോ അല്ല, അദ്ദേഹം ഉയർന്നു നിന്ന ഒരു മേഖലയെ വെച്ചുകൊണ്ട് പറയുക. അങ്ങനെ അല്ലാത്ത ഒരാളാണ് എന്ന് വിചാരിക്കുക. ഇത്രയും വിവരദോഷിയാണ് താൻ സേവിക്കുന്നവനെന്നറിഞ്ഞാൽ പിന്നെ എഴുതി കൊടുക്കുന്നതൊക്കെ ഇയാളുടെ താല്പര്യത്തിനായിരിക്കും. ജനത കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പറഞ്ഞുവിടുന്ന ആളുകൾ അവർ നിലകൊള്ളുന്ന ആദർശത്തിനോട് പ്രതിബദ്ധത, അതിലേക്ക് ജനതയെ കൊണ്ടുപോകാനുള്ള പ്രതിബദ്ധത, നന്മ, ഇവയൊക്കെ വിട്ടുപോകുന്നത് ഇത്തരം മുഹൂർത്തങ്ങളിലാണ്. പക്ഷെ അവിടെയൊക്കെ വേണ്ടത് വികാരപരതയാണ് ജനത്തെ കൂട്ടാനുള്ള. ആ വികാരപരതയിലേക്ക് നശിക്കാൻ ഇടകൊടുക്കാത്ത ഒരു ഇലക്ടറൽ കോളേജ് നമുക്കില്ല. ശരിയാണോന്ന് ആലോചിച്ചു? ശരിയാണ് സ്വാമിജി. സുവ്യക്തമായൊരു ഇലക്ടറൽ കോളേജ്,
ഒരു പാർട്ടിക്ക് പോലും അതിൻ്റെ പ്രസീഡിയത്തിൽ ഇന്ന ഇന്ന ഗുണങ്ങളുള്ളവൻ വേണം നേതൃത്വത്തിലേക്ക് വരാൻ. ഏത് അസ്വസ്ഥതയുമായി അലഞ്ഞവനും അതിൻ്റെ നേതൃത്വത്തിലെത്താമെന്നും അവൻ്റെ അസ്വസ്ഥതകൾക്കൊക്കെ ഇടമവിടെ തേടാമെന്നും വരുന്ന വിധത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചാൽ മതി എന്ന് വരുമ്പോൾ ഈ അനൗപചാരിക വിദ്യാഭ്യാസം അതിൽ നിർണായക പങ്കുവഹിക്കുക കൂടെ ചെയ്യുമ്പോൾ അതിൽ പ്രവീണരായ ആളുകളാണ് പലപ്പോഴും ഇന്ത്യയിൽ ഭരണാധികാരികളായി വരുന്നത്. ശരിയുണ്ടോന്ന്? ശരിയാണ് സാർ. അങ്ങനെ രൂപാന്തരപ്പെട്ടു വരുമ്പോൾ ഒരു ഭാഗം അഹങ്കാരികളായി ഇവരുടെ പിണിയാളന്മാരായി നിൽക്കുകയും ഒരു വിഭാഗം ദുഃഖിതരായി ഇവരെ മറിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ രണ്ട് രംഗങ്ങളിലും മറിക്കാൻ തയ്യാറാകുന്നവനെ അടിച്ചൊതുക്കുവാൻ ഒരു ഭീകരത അനുകൂലികൾക്കും തങ്ങൾക്ക് യാതൊരു അഭയവുമില്ലാത്തതുകൊണ്ട് ഇവരെ നേരിടാൻ ആയുധങ്ങളും മറ്റുള്ളതും തങ്ങൾക്കും വേണമെന്ന് തോന്നുമ്പോൾ എല്ലാ മതങ്ങളും എല്ലാ ജാതികളും എല്ലാ വർഗങ്ങളും വർണ്ണങ്ങളും ആയുധം കൊണ്ട് കളിക്കാൻ തയ്യാറാണ്. ഒരളവിൽ നമ്മൾ തുടങ്ങിയ മതപരവും രാഷ്ട്രീയവും വർഗപരവും വർണ്ണപരവുമായ ഭീകരതയുടെ മുഴുവൻ അടിസ്ഥാനം ഇതായിരിക്കുമോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇതാണെന്ന് അവകാശപ്പെടുന്നില്ല. ശരിയാണ് സ്വാമിജി. ഇതല്ലാതെ പിന്നെ എന്ത് എന്ന് തോന്നിപ്പോവുകയാണ് സ്വാമിജി? ശരിയല്ലേ, എന്ന് ആലോചിച്ച് നോക്ക്. ശരിയാണ് സ്വാമിജി. ഇപ്പം ഞാൻ ഭരണാധികാരിയായി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കുടുംബമുണ്ട്. പല കാര്യങ്ങളിലും ഇന്ത്യയിൽ എൻ്റെ കുടുംബം അസ്വസ്ഥമാണ്. എൻ്റെ അയൽവക്കക്കാരൻ ഒരുത്തൻ ഫോറിനിലാണ്, ലക്ഷങ്ങൾ കൊണ്ടാണ് കളിക്കുന്നത്. എൻ്റെ പരിചയത്തിൽപ്പെട്ടവൻ്റെ ഒരു കുടുംബത്തിൽ ബുദ്ധി വികസിച്ചിട്ടില്ലാത്ത ഒരുത്തൻ പോലും വളരെ ഔന്നത്യങ്ങളിലെത്തി. അമ്മ രാഷ്ട്രീയ നേതാവാണ്, അച്ഛൻ വ്യവസായിയാണ്, അമ്മ വ്യവസായിയാണ്, അച്ഛൻ രാഷ്ട്രീയ നേതാവാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലതരം കൈയച്ച് സഹായിച്ചാണ് എൻ്റെ അയൽവക്കംകാരൻ എത്തിയത്. ആറ്റു നോറ്റിരുന്നാണ് എൻ്റെ വീട്ടിലൊരാൾ നാളെ ഭരണാധികാരിയാകുന്നതിൻ്റെ അടുത്തെത്തി എന്ന് വന്നാൽ ഞാനും ആ വഴിയൊക്കെ ഉപയോഗിക്കാതിരിക്കുമോ? ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഈ ഇരിക്കുന്ന എനിക്കും ഈ ഇരിക്കുന്ന അങ്ങയ്ക്കും അനവധി ബന്ധങ്ങൾ ഈ ലോകത്തുണ്ട്. ശരിയല്ല? ശരിയാണ് സ്വാമിജി. സ്വന്തം സഹോദരങ്ങൾ, ബന്ധങ്ങൾ, അതെല്ലാം ഒരു വലിയ ബന്ധമാണ്. അത് തന്നെ ഊരിപ്പോരാൻ പ്രയാസമുള്ള ബന്ധങ്ങളാണ്. അങ്ങ് ഇത്തരം സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് വരികിലും ഞാൻ ലോകരുടെ ദൃഷ്ടിയിൽ സന്യാസത്തിൻ്റെതായ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് വരികിലും ലോകമാണെങ്കിലും എൻ്റെ ബന്ധുജനങ്ങളാണെങ്കിലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ധാർമ്മികമല്ലാത്തവ ചെയ്തു കൊടുത്തില്ലെങ്കിൽ നന്ദികെട്ടവനായി എന്നെയും അങ്ങയെയും ചിത്രീകരിക്കും. അത് വിദ്യാഭ്യാസത്തിൽ നിന്ന് എടുത്തു കളയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഓ, വളർത്തിയത് അന്തയ്ക്കും തള്ളയ്ക്കും ഒന്നും ഒരു പ്രയോജനവുമില്ല. അവൻ ഇന്ന് ഭരണാധികാരിയാണ്, എന്താ കാര്യം? അവനിന്ന് ലോകം അറിയപ്പെടുന്ന ഒരു നേതാവാണ്, എന്താ കാര്യം? ഓ, വലിയ ആധ്യാത്മികതയുടെ ഔന്നത്യത്തിൽ അയാൾ നിൽക്കുന്നത്, എന്താ പ്രയോജനം? ശരിയുണ്ടാവും? ശരിയാണ് സ്വാമിജി. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെക്കെതിരെ മക്കൾ തന്നെ, ബന്ധുക്കൾ തന്നെ തിരിഞ്ഞ് ഒരുപാട് സംഭവം. അടുത്ത കാലത്ത് തന്തമാരെ കുറിച്ച് മക്കൾക്കുള്ള അഭിപ്രായം എഴുതിയ ഒരെണ്ണത്തിൽ ഒരുപാട് ആനുകൂല്യം മേടിച്ച മക്കൾ തന്നെ തന്തയ്ക്കെതിരെ പറഞ്ഞ കുറേ വാചകങ്ങളുണ്ട്. അടുത്ത ഒരു മാസികയിൽ സാഹിത്യരംഗത്ത്, കലാരംഗത്ത്, സിനിമാ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒക്കെയുള്ള മക്കളെ ഇന്റർവ്യൂ ചെയ്ത് ഒരെണ്ണമുണ്ട്. അവർ മുഴുവൻ മേടിച്ച ആനുകൂല്യങ്ങൾ, അവരറിയപ്പെടുന്നത് ഈ തന്തയുടെ പേരിലാണ് അവരെല്ലാം. സ്വന്തം കഴിവ് പരിശോധിച്ചാൽ ശുദ്ധശൂന്യമാണ്. ശരിയല്ല? ശരിയാണ് സ്വാമിജി. ഈ ബന്ധം മുഴുവൻ നന്ദിപൂർവ്വം പരിരക്ഷിക്കുവാൻ നമ്മുടെ സ്ഥാനമാനങ്ങളെ മുഴുവൻ ഉപയോഗിക്കാൻ
ബാധ്യസ്ഥരാണ് നമ്മളെന്ന് നൽകുന്ന ഒരു വിദ്യാഭ്യാസവും പാരമ്പര്യവുമാണ് ഇന്ത്യൻ ജനതയ്ക്ക് എന്നുള്ളത്. ഇത് നിഷേധിക്കാനാവാത്തൊരു സത്യമാണ്. പള്ളിയനച്ഛനായാലും കന്യാസ്ത്രീയായാലും സന്യാസിയായാലും സന്യാസിനിയായാലും മുല്ലയായാലും മുക്രിയായാലും മറ്റ് മുസ്ലിയരായാലും മതങ്ങളുടെ രംഗത്ത് ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങളിലിരിക്കുന്നവർ പുരോഹിതന്മാരായാലും ശാന്തിക്കാരനായാലും തന്ത്രിയായാലും ഒക്കെ ആ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് മന്ത്രിയായാലും എം എൽ എ ആയാലും എം പി ആയാലും അതുപോലുള്ള രംഗങ്ങളിൽ വിരാജിക്കുമ്പോൾ, സാഹിത്യത്തിലെ അത്യുന്നതന്മാരായ സാഹിത്യകാരന്മാരായി വിരാജിക്കുമ്പോൾ, വളരെ ആഴത്തിൽ നമ്മെ ബാധിക്കുന്ന കുടുംബ ബന്ധങ്ങൾ വളരെയുണ്ട്. ശരിയല്ല, അവരാറ്റുനോറ്റിരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തിയിട്ട് വേണം അവർക്കൊക്കെ കൂടെ രക്ഷപ്പെടാനെന്നാണ്. വാസനയുടെ കൂടും കൂട്ടി അങ്ങനൊരു വർഗം ഇരിക്കുന്നു. അവിടെ നിന്ന് നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകനാകുമ്പോൾ സ്വസ്ഥമായി കഞ്ഞിയും കറിയൊക്കെ വെച്ച് കഴിച്ച് പറമ്പിൽ കുറച്ച് പണിയൊക്കെ എടുത്ത് ഉള്ള തൊഴിലേതാണെന്ന് വെച്ചാൽ അത് മാത്രം പോയി ചെയ്ത്, ഗവൺമെൻറ് ജോലിയോ പ്രൈവറ്റ് ജോലിയോ ഏതുമാകട്ടെ, ആ ജോലി മാത്രം പോയി ചെന്ന് വെച്ച് അതിലെ തൊഴിലെടുക്കുന്ന ഒരു കേന്ദ്രത്തിന് മുകളിലേക്ക് അതിൻ്റെ ഭരണരംഗത്തേക്ക് എത്താതെ എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യനാണ്. അപ്പോൾ അവൻ രാവകൽ പണിയാനേ അവന് പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? സൂപ്പർവൈസറി കേഡർ മുതൽ മുകളിലേക്ക് കയറാതെ വെറും ടെക്നീഷ്യനായിട്ട് പണിയെടുക്കുന്നു. ഇപ്പം കെട്ടിടം പണിയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ കല്ല് മൊക്കുന്നു, മണ്ണി മൊക്കുന്നു, മൈക്കാടാണ്, അതിൽ കല്ല് കെട്ടുന്നു, മേസ്തിരിയാണ്. മനസ്സിലായില്ല? അതിൻ്റെ തട്ടടിക്കുന്നു, വാർക്കുന്നു, ഇങ്ങനെയുള്ള പണികളിൽ, കെട്ടിടം പണിയിൽ, കൃഷിയിലാണെങ്കിൽ പോയി കിളയ്ക്കുന്നു, കുഴിച്ചിടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അത്തരം പണി കൃഷിയിലാണെങ്കിൽ അധ്യാപക വൃത്തിയിലൊക്കെയാണ് സാധാ അധ്യാപകനായി പണിയെടുക്കുന്നു. അവിടുത്തെ അധ്യാപക യൂണിയൻ്റെ നേതാവല്ല, രാവിലെ പോയി തൻ്റെ പണിയെടുത്തു തിരിച്ചു പോന്നു. തനിക്ക് വേറെ അതിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്നുമില്ല. താൻ അവിടുത്തെ ഹെഡ് മാസ്റ്റർ അല്ല, താൻ ഡി ഇ ഒ അല്ല, താൻ എ ഇ ഒ അല്ല, താൻ വിദ്യാഭ്യാസ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയോ സെക്രട്ടറിയോ ഒന്നുമല്ല. ഈ താഴ്ന്ന പണി തൻ്റെ തൊഴിൽ മാത്രം ചെയ്യുന്ന ആ ടെക്നീഷ്യൻ എന്ന തലത്തിൽ ഈ പരിമിതികൾ കുറവാണ്. ഓ, അവനവിടെ ഒരു അധ്യാപകൻ, അവനോട് പറഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ നമുക്കറിയാൻ പാടില്ല. ഒരു അധ്യാപകൻ എന്ത് സ്വാധീനമുണ്ട്? ഓ, അവനവിടെ കല്ലിയും വന്ന് ജീവിക്കുകയാണ്, ഇനിയിപ്പോൾ അവനോട് എന്ന് പറഞ്ഞാലാ നടക്കാൻ പോകുന്നത്? ഉള്ള ശമ്പളം മേടിച്ച് അവന് സുഖമായി ജീവിക്കാം. ഒരു സാധാ കൃഷിക്കാരൻ അവനെ പോയി കണ്ടിട്ട് ഒരു കാര്യമില്ല. അവൻ്റെ വീട്ടു പടിക്കൽ ഒരാൾ കാവൽ നിൽക്കുകയോ അവനെ കാണാൻ ചെല്ലുകയോ അവന് മാന്യത ഉണ്ടാവുകയോ അവൻ പത്രപങ്ക്തികളിൽ സ്ഥാനം പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. ശരിയാണോ എന്നാലോചിച്ച്? ശരിയാണ് സ്വാമിജി. ഒരു പഞ്ചായത്തിൻ്റെയോ ഒരു വാർഡിൻ്റെയോ രാഷ്ട്രീയ നേതാവായാൽ, ഒരു സ്ഥലത്തെ ഒരു പള്ളിയിലച്ഛനായാൽ, 100 പേരറിയപ്പെടുന്ന വിധം സപ്താഹങ്ങളോ മറ്റു കാര്യങ്ങളോ കൊണ്ടൊരു സന്യാസിയായി തീർന്നാൽ, അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ ആരാധകരുള്ളവൻ അറിയപ്പെടുന്ന തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞാൽ, വിഭിന്ന മേഖലയിലുള്ള ആളുകളുമായുള്ള സമ്പർക്കം ഉണ്ടാവും, സ്വാധീനമുണ്ടാവും, പ്രഭാവലയമുണ്ടാവും. അവിടെ ചെന്നാൽ എൻ്റെ കാര്യം സാധിക്കാമെന്നുള്ള വിചാരവും ആളുകൾക്കുണ്ടാവും. ചിലരുടെ ദാരിദ്ര്യം കണ്ട് കരളലിഞ്ഞിട്ട്, ചിലർ പെട്ടുപോയ അപകടങ്ങളിൽ നിന്ന് അവർ കൊള്ളിക്കരുതാഴിയ കൊണ്ട് പെട്ടാലും അവരുടെ അച്ഛനമ്മമാരുടെ നിഷ്കളങ്കമായ വേദന കണ്ട്, ചിലർ എത്ര തമ്മാടിയാണെങ്കിലും കാണിച്ചു കൂട്ടിയില്ലേ എൻ്റെ ജാതിയായി പോയി എന്നുള്ള ജാതി വികാരം കൊണ്ട്, ഈ പോക്രിത്തരെല്ലാം അവൻ കാണിച്ചിട്ട് നിൽക്കുകയാണ്. മതത്തിൽ ഇങ്ങനെ ഉണ്ട് ഒരുത്തനെന്ന് അറിഞ്ഞാൽ തന്നെ നാണക്കേട് എനിക്കും കൂടെ ഉണ്ട് എന്ന അഭിമാനം കൊണ്ട്, ഇങ്ങനെയുള്ളവനെ സഹായിക്കുകയാണെങ്കിലാണ് പ്രയോജനമുള്ളൂ. ധർമ്മമുള്ളവനെ സഹായിക്കാൻ ചെന്നാൽ ഞാൻ സഹായിക്കാതെ തന്നെ ധർമ്മം അവനെ സഹായിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല.
ഇവനെ സഹായിക്കുകയാണെങ്കിൽ 10 രൂപയും ഇവൻ നാളെ എൻ്റെ അനുചരനായി നിന്ന് വേറൊരാളെ തല്ലണമെങ്കിൽ തല്ലിക്കാനും പറ്റുന്ന വിധത്തിൽ ഈ പോക്രി എനിക്കൊരു പ്രയോജനമാണ് എന്നുള്ള ദുഷ്ടവിചാരം കൊണ്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞതും പറയാത്തതുമായ സമ്മിശ്ര ഭാവങ്ങൾ കൊണ്ട് ഇവരെ സഹായിക്കാവുന്ന തലങ്ങൾ രൂപാന്തരപ്പെടുന്നത് സൂപ്പർവൈസറി കേഡർ മുതൽ മുകളിലേക്കാണ്. നമ്മൾ അങ്ങോട്ട് നിന്ന് സഹായിക്കുന്നതും അവരിങ്ങോട്ട് വന്ന് സഹായം അഭ്യർത്ഥിച്ച് സഹായിക്കുന്നതുമായ രംഗങ്ങൾ മുഴുവൻ.